വ്ളോഗ് വൺ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാർച്ചിലെ കറണ്ട് അഫേഴ്സ് വീഡിയോയുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ ഈ ചോദ്യം ചെയ്തു നോക്കിയതിന് ശേഷം അവസാനം ഉത്തരം പറയും അപ്പോൾ ഉത്തരം കൂടി കറക്റ്റാണോ നോക്കുക പിന്നീട് നിങ്ങൾ മാർക്കുകളും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നീട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടാനായിട്ട് ഇതിന് ടോപ്പിക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമുക്കതിന് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഓപ്ഷൻ എ മാർച്ച് ഒന്ന് ഓപ്ഷൻ ബി മാർച്ച് രണ്ട് ഓപ്ഷൻ സി മാർച്ച് മൂന്ന് ഓപ്ഷൻ ഡി മാർച്ച് നാല് അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഏറ്റവും വൃത്തിയുള്ള പ്രദേശത്തിനുള്ള സ്വച്ച് സർവേക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് നേടിയ നഗരം ഓപ്ഷൻ എ ഇൻഡോറ് ഓപ്ഷൻ ബി വാരണാസി ഓപ്ഷൻ സി ഡെറാഡൂൺ ഓപ്ഷൻ ഡി കാശി അടുത്തത് മൂന്നാമത്തെ ചോദ്യം പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ എ വൈ വി റെഡ്ഡി ഓപ്ഷൻ ബി അജയ് നാരായൺ ജ ഓപ്ഷൻ സി അജയ് ത്യാഗി ഓപ്ഷൻ ഡി എൻ കെ സിംഗ് അടുത്തത് നാലാമത്തെ ചോദ്യം നോർത്ത് കൊറിയ യു എസ് സബ്മിറ്റിൻ്റെ വേദി ഓപ്ഷൻ എ ന്യൂയോർക്ക് ഓപ്ഷൻ ബി വിയറ്റ്നാം ഓപ്ഷൻ സി വിയന്ന ഓപ്ഷൻ ഡി വാഷിംഗ്ടൺ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം സൗത്ത് കോസ്റ്റ് റെയിൽവേ ഇന്ത്യയുടെ എത്രാമത്തെ റെയിൽവേ സോണാണ് ഓപ്ഷൻ എ പതിനെട്ട് ഓപ്ഷൻ ബി പതിനേഴ് ഓപ്ഷൻ സി പതിനാറ് ഓപ്ഷൻ ഡി പതിനഞ്ച് അടുത്തത് ആറാമത്തെ ചോദ്യം എസ് എസ് ഫൈവ് ടു സീറോ ഫൈവ് എന്ന റോക്കറ്റ് വികസിപ്പിച്ച രാജ്യം ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി അമേരിക്ക അടുത്തത് ഏഴാമത്തെ ചോദ്യം ലോക തിയേറ്റർ ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തിയെട്ട് ഓപ്ഷൻ സി മാർച്ച് പതിനഞ്ച് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത് അടുത്തത് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജിനെ നിയമിച്ച ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ മേഘാലയ ഓപ്ഷൻ ബി ബംഗാൾ ഓപ്ഷൻ സി സിക്കിം ഓപ്ഷൻ ഡി മിസോറാം അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ജനൌഷധി ദിനം അല്ലെങ്കിൽ ജനറിക് മെഡിസിൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ മാർച്ച് ഏഴ് ഓപ്ഷൻ ബി മാർച്ച് എട്ട് ഓപ്ഷൻ സി മാർച്ച് ഒൻപത് ഓപ്ഷൻ ഡി മാർച്ച് പത്ത് അടുത്തത് പത്താമത്തെ ചോദ്യം യു എൻ യൂണിവേഴ്സിറ്റി ഓഫ് പീസിൻ്റെ ഓണററി ഡോക്ടറേറ്റ് നേടിയ വ്യക്തി ഓപ്ഷൻ എ സുഷമ സ്വരാജ് ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ് ഓപ്ഷൻ സി വെങ്കയ്യ നായിഡു ഓപ്ഷൻ ഡി നരേന്ദ്ര മോദി അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം വെസ്റ്റ് നൈൽ ഫീവർ പരത്തുന്ന കൊതുക് ഓപ്ഷൻ എ മാർഷ് കൊതുക് ഓപ്ഷൻ ബി ഏഷ്യൻ ടൈഗർ കൊതുക് ഓപ്ഷൻ സി ക്യൂലക്സ് കൊതുക് ഓപ്ഷൻ ഡി ഈഡിസ് കൊതുക് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ലോക വനദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ എ മാർച്ച് ഇരുപത് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തി ഒന്ന് ഓപ്ഷൻ സി മാർച്ച് ഇരുപത്തി രണ്ട് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തി മൂന്ന് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പത് ഓപ്ഷൻ സി നൂറ്റി മുപ്പത്തി ഒൻപത് ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തി എട്ട് അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊൻപത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനെട്ട് അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ലോക കാലാവസ്ഥാ ദിനം ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തി രണ്ട് ഓപ്ഷൻ സി മാർച്ച് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി മാർച്ച് ഇരുപത്തി ഒന്ന് അടുത്തത് പതിനാറാമത്തെ ചോദ്യം ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷിച്ചത് ഓപ്ഷൻ എ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയെട്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയേഴ് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി രണ്ട് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം എ എസ് ആ സാങ്കേതിക വിദ്യ കൈവരിച്ച നാലാമത്തെ രാജ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ചൈന അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഓസിൻഡെക്സ് ഓപ്ഷൻ ബി ഇമ്പെക്സ് ഓപ്ഷൻ സി സംപ്രീതി ഓപ്ഷൻ ഡി മൈത്രി അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യം ക്രൊയേഷ്യയുടെ പരമോന്നത ബഹുമതി നേടിയ വ്യക്തി ഓപ്ഷൻ എ വെങ്കയ്യ നായിഡു ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ് ഓപ്ഷൻ സി നരേന്ദ്ര മോദി ഓപ്ഷൻ ഡി ശശി തരൂർ അടുത്തത് ഇരുപതാമത്തെ ചോദ്യം ചാങ്ങി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ സിംഗപ്പൂർ ഓപ്ഷൻ ബി മലേഷ്യ ഓപ്ഷൻ സി മ്യാൻമാർ ഓപ്ഷൻ ഡി തായ്ലൻഡ് അപ്പോൾ ഇതിൻ്റെയെല്ലാം ഉത്തരം എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി മാർച്ച് മൂന്ന് രണ്ടാമത്തെ ചോദ്യം ഏറ്റവും വൃത്തിയുള്ള പ്രദേശത്തിനുള്ള സ്വച്ച് സർവേഷൻ രണ്ടായിരത്തി പത്തൊമ്പത് നേടിയ നഗരം ഓപ്ഷൻ എ ഇൻഡോർ അടുത്തത് മൂന്നാമത്തെ ചോദ്യം പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഓപ്ഷൻ ഡി എൻ കെ സിങ് അടുത്തത് നാലാമത്തെ ചോദ്യം നോർത്ത് കൊറിയ യു എസ് സമ്മിറ്റിൻ്റെ വേദി ഓപ്ഷൻ ബി വിയറ്റ്നാം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം സൗത്ത് കോസ്റ്റ് റെയിൽവേ ഇന്ത്യയുടെ എത്രാമത്തെ റെയിൽവേ സോണാണ് ഓപ്ഷൻ എ പതിനെട്ടാമത് റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം അടുത്തത് ആറാമത്തെ ചോദ്യം എസ് എസ് ഫൈവ് ടു സീറോ ഫൈവ് എന്ന റോക്കറ്റ് വികസിപ്പിച്ച രാജ്യം ഓപ്ഷൻ ബി ജപ്പാൻ ഏഴാമത്തെ ചോദ്യം ലോക തിയേറ്റർ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴ് ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തിയേഴ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജിനെ നിയമിച്ച സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ബംഗാൾ അടുത്തത് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ജനൌഷധി ദിനമായിട്ട് ആചരിക്കുന്നതാണ് ഓപ്ഷൻ എ മാർച്ച് ഇരുയേഴ് അടുത്തത് പത്താമത്തെ ചോദ്യം യു എൻ യൂണിവേഴ്സിറ്റി ഓഫ് പീസിൻ്റെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ഓപ്ഷൻ സി വെങ്കയ്യ നായിഡു അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം വെസ്റ്റ് നൈൽ ഫീവർ പരത്തുന്നത് ഓപ്ഷൻ സി ക്യൂലെക്സ് കൊതുകുകളാണ് വെസ്റ്റ് നൈൽ ഫീവർ പരത്തുന്നത് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ലോക വന വനദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ ബി മാർച്ച് ഇരുപത്തി ഒന്ന് പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പത് അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയിട്ട് ആചരിക്കുന്ന വർഷമാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത് അടുത്തത് പതിനഞ്ച് ലോക കാലാവസ്ഥാ ദിനം ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തി മൂന്ന് അടുത്തത് പതിനാറാമത്തെ ചോദ്യം ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ പരീക്ഷിച്ച തീയതി ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയേഴ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം എ സാറ്റ് സാങ്കേതിക കൈവരിച്ച നാലാമത്തെ രാജ്യമാണ് ഓപ്ഷൻ സി ഇന്ത്യ അമേരിക്കയും റഷ്യയും ചൈനയ്ക്കും എസ് ആയിട്ട് സാങ്കേതികമുണ്ട് ഇതിലെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഓപ്ഷൻ എ ഓസിൻഡെക്സ് അടുത്തത് പത്തൊമ്പത് ക്രൊയേഷ്യയുടെ പരമോന്നത ബഹുമതി നേടിയ വ്യക്തി ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ് അടുത്തത് അവസാനത്തെ ചോദ്യം ഇരുപത് ചാങ്കി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഓപ്ഷൻ എ സിംഗപ്പൂർ അപ്പോഴും നമ്മൾ ഇതുവരെ നോക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലെ കറണ്ട് അഫേഴ്സിനകത്ത് കൊടുത്തിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ വേണ്ടി പരമാവധി ഷെയർ ചെയ്യുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം